യുഡിഎഫിന്റെ അടിയുറച്ച കോട്ട എന്ന വിശേഷണമായിരുന്നു ആറന്മുളയ്ക്ക് 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ കളം മാറിയത് പെട്ടെന്നായിരുന്നു. അപ്രതീക്ഷിതമായി മാധ്യമപ്രവർത്തക വീണ ജോർജ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി എത്തി. 7000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ 2016-ൽ ഇടതുപക്ഷത്തിന് വേണ്ടി അവിടെ വിജയം സ്വന്തമാക്കുകയും ചെയ്തു. ശക്തമായ ത്രികോണ പോരാട്ടത്തിന്റെ സ്വഭാവമുണ്ടായിരുന്നു 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആറന്മുള മണ്ഡലത്തിലും എംഡി രമേശ് മത്സരിച്ച 40,000-ത്തിനടുത്ത് വോട്ടുകളിലേക്ക് എത്താൻ സാധിച്ചു എന്നതും അവരുടെ അവിടുത്തെ സാന്നിധ്യം വ്യക്തമാക്കുന്നതായിരുന്നു. കെ ശിവദാസൻ നായർക്ക് അടിപതറിയ 2014-ലെ തെരഞ്ഞെടുപ്പ് ശേഷം. പക്ഷേ 2019-ലേക്ക് എത്തുമ്പോൾ ചിത്രം മാറുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായ വീണ ജോർജിന് പക്ഷേ സ്വന്തം മണ്ഡലത്തിൽ ആറന്മുളയിൽ പഴയ ലീഡ് നിലനിർത്താൻ കഴിഞ്ഞില്ല. ആ പ്രതീക്ഷയാണ് ഇക്കുറി യുഡിഎഫിനുള്ളത്. 5 വർഷം കൊണ്ട് സമാനതകളില്ലാത്ത വികസന പദ്ധതികൾ മണ്ഡലത്തിലേക്ക് എത്തിച്ചു എന്ന അവകാശവാദം ഉന്നയിക്കുകയാണ് വീണ ജോർജ് MLA. ഇക്കുറിയും വിജയിപ്പിച്ചാൽ കൂടുതൽ വികസന പദ്ധതികൾ, അത് വാഗ്ദാനം ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് അവർ. 4.25 വർഷം നമ്മുടെ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വികസനം ഏറ്റവും അതിൻ്റെ ഒരു വികസനത്തിൻ്റെ ഗ്രാഫ് കുതിച്ചുയർന്നൊരു വർഷമാണ്. അതോടൊപ്പം തന്നെ പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങൾ, കാർഷിക മേഖല, ഒരു അരി ഉൽപ്പാദനം, നെല്ലുൽപ്പാദനം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് സാധിച്ചു. അതുപോലെ കണക്ടിവിറ്റി, മറ്റൊരു പഞ്ചായത്തിൽ നിന്ന് മറ്റൊരു പഞ്ചായത്തിലേക്കുള്ള കണക്ടിവിറ്റി, അതുപോലെ കുടിവെള്ളം, കിഫ്ബി പദ്ധതിയിലൂടെ തന്നെ ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് പൈപ്പ് ലൈൻ മാറ്റിയിടുന്നതിന്, ചെന്നീർക്കര മെഴുവേലി ഗ്രാമപഞ്ചായത്ത് പൈപ്പ് ലൈൻ മാറ്റിയിടുന്നതിന്, ഇരവിപേരൂർ കോയിപ്പുറം തോട്ടപ്രശ്ശേരി പഞ്ചായത്തുകളിലേക്ക് അവിടുത്തെ ഒരു 75% കുടിവെള്ള പ്രശ്നം നമുക്ക് പരിഹരിക്കുന്നതിന് സാധിച്ചു. അതുപോലെ നാരങ്ങാനം പഞ്ചായത്തിൽ ചെറുകോൽ നാരങ്ങാനം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 100 കോടി രൂപയ്ക്കടുത്ത് അവിടെ നിർമ്മാണം, സെക്കൻഡ് ഫേസ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കമിടാൻ കഴിഞ്ഞു. അങ്ങനെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ മണ്ഡലത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ കാലഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. UDF സർക്കാർ തുടക്കമിട്ട പദ്ധതികളല്ലാതെ എന്തുണ്ട് ആറന്മുളയിൽ എന്ന് ചോദിക്കുകയാണ്. UDF നേതാക്കൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കൂ എന്ന് വെല്ലുവിളിക്കുക കൂടി ചെയ്യുന്നു കെ ശിവദാസൻ നായർ. ഒന്നും ചെയ്യാതെ ഇങ്ങനെ മേനി നടിക്കാൻ വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ കഴിയൂ. അത്തരത്തിലുള്ള ഒരാളായിട്ട് മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ ആറന്മുള MLA ഈ അവകാശവാദങ്ങളെ കാണാൻ കഴിയും. പുതിയ ഗവൺമെൻറ്, LDF ഗവൺമെൻറ് വന്നതിൻ്റെ 3ാമത്തെ മാസം പത്തനംതിട്ടയിൽ ജി സുധാകരനെ വിളിച്ച് ഉദ്ഘാടനം നടത്തി. ഈ 3 മാസം കൊണ്ട് തിരുവല്ല കുമ്പഴ റോഡ് ഉന്നത നിലവാരത്തിൽ ടാറിയതാണോ? പന്തളം ആറന്മുള റോഡ് ഉന്നത നിലവാരത്തിൽ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തല്ലേ? ഓമല്ലൂർ പത്തനംതിട്ട റോഡ് ഉന്നത നിലവാരത്തിൽ വന്നത് അന്നത്തെ ഒരു നേട്ടമല്ലേ? കിഫ്ബി എന്ന് പറഞ്ഞ് വികസനം കൊണ്ടുവരുന്നു എന്ന് പറയുന്നതല്ലാതെ ഇവിടെ അബാൻ ജംഗ്ഷനിൽ ഓവർബ്രിഡ്ജ് ഉണ്ടാക്കുന്നു, വാര്യാപുരത്ത് തുരങ്കമുണ്ടാക്കുന്നു, എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ്! ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പള്ളിയോട സേവാ സംഘത്തിന് വലിയ നാശനഷ്ടം വെള്ളപ്പൊക്കത്തിലൂടെ ഉണ്ടായി, പള്ളിയോടങ്ങൾക്കുണ്ടായി. 7 പള്ളിയോടങ്ങൾ പൂർണ്ണമായി നശിച്ചു, 30 പള്ളിയോടങ്ങൾക്ക് ഭാഗികമായി നാശനഷ്ടമുണ്ടായി. പള്ളിയോട പുരകൾ പൂർണ്ണമായി നശിച്ച നിരവധി പള്ളിയോട പുരകൾ. 1 രൂപ ഗവൺമെൻറ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ പള്ളിയോട സേവാ സംഘത്തിനോ പള്ളിയോടത്തിനോ നൽകിയോ? തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ ആറന്മുളയിൽ വീണ ജോർജ് തന്നെ LDF സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അവർ മണ്ഡലത്തിൽ സജീവമായ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. അതേസമയം UDF നിന്ന് ആര് എന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ ഉത്തരമുണ്ടായിട്ടില്ല. മുൻ DCC അധ്യക്ഷൻ P മോഹൻരാജിനെ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ച് കാര്യമായ ആലോചനകൾ നടക്കുന്നു. കെ ശിവദാസൻ നായർക്കുറി മത്സരത്തിനുണ്ടാകില്ല എന്ന് ഏറെക്കുറെ വ്യക്തമാകുകയാണ്. MD രമേശ് മത്സരിച്ച മണ്ഡലത്തിൽ ഇക്കുറി BJP യുടേത് ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാകും എന്ന സൂചനകൾ കൂടി വരികയാണ്.